ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി രാജ്യത്ത് ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമെന്ന് നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം വരെ സമർപ്പിക്കാം കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗാന്ധി വയനാട്ടിലും തിങ്കളാഴ്ച പ്രചാരണത്തിനെത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ ഗസയിലെ ഫലസ്തീനിയൻ ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം ഉടൻ വിതരണം ചെയ്യാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ഏഴ് വിക്കറ്റ് ജയം വേനൽക്കാല സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മധ്യ ഇന്ത്യയിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ജൂൺ വരെ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയാകാൻ സാധ്യതയുണ്ട് ഉഷ്ണതരംഗത്തെ നേരിടാനുള്ള ആരോഗ്യമേഖലയിലെ തയ്യാറെടുപ്പുകളും യോഗം വിലയിരുത്തി ടെലിവിഷൻ റേഡിയോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രാദേശിക ഭാഷകളിൽ അവശ്യ ബോധവൽക്കരണം നൽകാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി കേന്ദ്ര സംസ്ഥാന ജില്ലാതലങ്ങളിലെ എല്ലാ വിഭാഗങ്ങളും മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ സമന്വയത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിൽ ബിജെപിയും കോൺഗ്രസും പ്രചാരണം ശക്തമാക്കി മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ബാർമറിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും കേന്ദ്ര സഹമന്ത്രിയും ബാർമറിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായ കൈലാഷ് ചൌധരിക്കായാണ് അദ്ദേഹം പ്രചാരണത്തിനിറങ്ങുക ദൌസയിൽ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് ദോദ്സാര മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് എന്നിവരും വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണം നടത്തും ൊഴിലില്ലില്ലായ്മയും പണപ്പെരുപ്പവും രാജ്യം നേരിടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണെന്നും എന്നാൽ മറ്റ് കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിക്കും പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ നടക്കുന്നത് വിശദാംശങ്ങളിലേക്ക് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ ഇന്നുമുതൽ സ്വീകരിച്ചു തുടങ്ങും ഗുജറാത്തിലെ ഇരുപത്തിയാറും കർണാടകയിലെ പതിനാലും മഹാരാഷ്ട്രയിലെ പതിനൊന്നും യു പിയിലെ പത്തും സീറ്റുകളിൽ മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് മധ്യപ്രദേശിലെ എട്ട് ഛത്തീസ്ഗഡിലെ ഏഴ് ബീഹാറിലെ അഞ്ച് അസമിലെയും പശ്ചിമബംഗാളിലെയും നാല് വീതം സീറ്റുകൾ ഗോവയിലെ രണ്ട് മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ദാദ്രനഗർ ഹവേലി ദാമന്തിയു ജമ്മുകശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഓരോ സീറ്റുകളിലും മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഈ മാസം പത്തൊൻപത് വരെയാണ് സമയം പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇരുപതിന് നടക്കും വരെ പത്രിക പിൻവലിക്കാം മെയ് ഏഴിനാണ് ഘട്ട വോട്ടെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിലെ പുതുക്കിയ വിജ്ഞാപനവും ഇന്ന് പുറപ്പെടുവിക്കും രണ്ടാം ഘട്ടത്തിൽ നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് ബിഎസ്പി സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റുകയായിരുന്നു പരിപ്പിന്റെയും പയർവർഗ്ഗങ്ങളുടെയും പ്രതിവാര സ്റ്റോക്ക് പരിശോധിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി തുറമുഖങ്ങളിലെ സംഭരണ കേന്ദ്രങ്ങളിലും വിതരണക്കാരുടെ ഗോഡൌണുകളിലും പരിശോധന നടത്തണം സ്റ്റോക്ക് വെളിപ്പെടുത്തൽ പോർട്ടലിൽ തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ വേലി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഐസ്വാളിൽ ബിജെപി മിസോറാം വിഷൻ ഡോക്യുമെന്റ് എന്ന ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ പെറു വ്യാപാര കരാറിനായുള്ള ഏഴാം വട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ സമാപിച്ചു ഇരു രാജ്യങ്ങളും അവരുടെ മുൻഗണനകളും ആശങ്കകളും പങ്കിട്ടു വ്യാപാര വ്യവസായ മേഖലയിലെ സാങ്കേതിക തടസ്സങ്ങൾ നടപടിക്രമങ്ങൾ സൌകര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചാ വിഷയമായി ഇരുപക്ഷത്തു നിന്നുമായി അറുപതോളം പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു നേപ്പാളിൽ നിക്ഷേപം നടത്തുന്നത് പരിഗണിക്കണമെന്ന് ഇന്ത്യൻ ബിസിനസ് സമൂഹത്തോട് ആഹ്വാനം ചെയ്ത് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ശങ്കർ പ്രസാദ് ശർമ്മ ന്യൂഡൽഹിയിൽ ഇൻഡസ്ട്രി ഔട്ട് റീച്ച് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേപ്പാളിലെ ഏറ്റവും വലിയ നിക്ഷേപകർ ഇന്ത്യയാണ് മൊത്തം നിക്ഷേപത്തിന്റെ മൂന്നിലൊന്ന് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യൻ നിക്ഷേപകർ നേപ്പാളിലേക്ക് പോകാനും ജലവൈദ്യുത മേഖലയിൽ നിക്ഷേപം നടത്താനും താൽപര്യം കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡലും സന്ദർശിക്കാം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ പ്രചാരണത്തിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും പങ്കെടുക്കും വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും പതിനഞ്ചിന് രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരി മാനന്തവാടി കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ പര്യടനം നടത്തും പെരുമ്പാവൂർ ആലുവ കയ്പമംഗലം എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും സംസ്ഥാനത്ത് വിഷു ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനിടയുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ റംസാൻ വിഷു ചന്തകൾ തുറക്കാനുള്ള നീക്കം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് കേരളത്തിൽ ഉയർന്ന താപനില തുടരാൻ സാധ്യത ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില അനുഭവപ്പെടും കൊല്ലം ജില്ലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം ഉഷ്ണതരംഗം തുടരുമെന്ന് അതീവ ജാഗ്രത വേണമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി ജില്ലയിൽ പേർക്ക് സൂര്യതാപമേറ്റു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ ഫലസ്തീനിയൻ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഉറപ്പാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിനായ കോടതി ഗാസയിലെ ഫലസ്തീനിയൻ ജനവിഭാഗത്തിന്റെ ജീവിതം ദാരിദ്ര്യത്താലും പട്ടിണിയിലും ദുരിതപൂർണമാണെന്ന് കോടതി പറഞ്ഞു ഗാസയിലുടനീളം ഫലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണം ജലം വൈദ്യുതി മരുന്നുകൾ ചികിത്സാ സൌകര്യം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായം തടസ്സമില്ലാതെ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാനും ഇസ്രായേലിനോട് കോടതി നിർദ്ദേശിച്ചു ഇന്ത്യയിലെ പുതിയ യു യുകെ ഹൈക്കമ്മീഷണറായി ലിൻഡി ക്യാമറൂണിനെ നിയമിച്ചു ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായ ആദ്യ വനിതയാണ് ക്യാമറൂൺ സ്ഥാനമൊഴിഞ്ഞ അലക്സ് എലിസിന്റെ പിൻഗാമിയായാണ് ലിൻഡിയുടെ നിയമനം ഇൻഡോ പസഫിക് മേഖലയിൽ യു യുകെയും യുഎസും ജപ്പാനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ സൈനികാഭ്യാസം നടത്തുമെന്ന് ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള മുൻകാല പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ത്രിരാഷ്ട്ര അഭ്യാസങ്ങൾ ലക്ഷ്യമിടുന്നത് തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബലുജിസ്ഥാൻ പ്രവിശ്യയിലുണ്ടായ വാഹനാപകടത്തിൽ പേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു ഷാ നൂറാനി സൂഫി ദേവാലയത്തിലേക്ക് തീർത്ഥാടകരുമായി പോയ ട്രക്ക് തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് ഐ പി എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ഏഴ് വിക്കറ്റ് ജയം ബംഗളൂരു ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യം വെറും പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി മുംബൈ മറികടന്നു ഈ സീസണിൽ മുംബൈയുടെ രണ്ടാം വിജയവും ആർ സി ബിയുടെ അഞ്ചാം തോൽവിയുമാണിത് മുപ്പത്തിനാല് പന്തിൽ നിന്ന് അഞ്ച് സിക്സും ഏഴ് ഫോറുമടക്കം അറുപത്തിയൊൻപത് റൺസുമായി ഇഷാന്ത് കിഷനാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തി ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും ഹൈദരാബാദിലെ ഗച്ചി ഗച്ചിബൌളി സ്റ്റേഡിയത്തിൽ രാത്രി മത്സരം ഐഎസ്എസ്എഫിന്റെ അവസാന ഒളിമ്പിക് യോഗ്യതാ ചാമ്പ്യൻഷിപ്പിന് റിയോ ഡി ജനീറോയിൽ ഇന്ന് തുടക്കമാകും ഷൂട്ടിംഗിൽ മൂന്ന് ഇന്ത്യൻ വനിതാ ഷൂട്ടർമാർ പിസ്റ്റൽ ഇനത്തിൽ മത്സരിക്കും ഏഷ്യ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ പി വി സിന്ധുവിനും എച്ച് എസ് പ്രണോയിക്കും തോൽവി ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഇന്ത്യ പുറത്തായി രാജ്യത്ത് ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമെന്ന് നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം വരെ സമർപ്പിക്കാം കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗാന്ധി വയനാട്ടിലും തിങ്കളാഴ്ച പ്രചാരണത്തിനെത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ ഗസയിലെ ഫലസ്തീനിയൻ ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം ഉടൻ വിതരണം ചെയ്യാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ഏഴ് വിക്കറ്റ് ജയം